ഹസ്കിയൽ 47 അധ്യായം 1-6 വരെ തിരുവചനങ്ങൾ. വരക്കുമോർ. അയാൾ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ തിരികെ കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നതായി ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടായിരുന്നുവല്ലോ. ആ വെള്ളം ആലയത്തിൻ്റെ വലത്തുഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി. അയാൾ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്തു ഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി നടത്തി. വെള്ളം കണങ്കാൽ വരെയായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി നടത്തി. വെള്ളം മുട്ടുവരെയായി. അയാൾ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ നടത്തി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയല്ലാതെ കടക്കുവാൻ സാധ്യമല്ലാത്ത ഒരു നദിയായി തീർന്നു. അയാൾ എന്നോട്, മനുഷ്യപുത്ര, നീ കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അയാൾ എന്നെ നദീതീരത്ത് മടക്കി വരുത്തി. ദൈവമേ, എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ആമേൻ.